കിണറ്റിൽ നിന്ന് കോരിയ ഒരു വെള്ളമാണ് ഈ കത്തുന്നത്. കണ്ടോ, സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കുടിക്കാനായിട്ട് കിണറ്റിൽ നിന്ന് കോരിയ കുടിവെള്ളമാണ് ഈ നിന്ന് കത്തുന്നത്. ഇത് പെട്രോളാണോ ഡീസലാണോ വേറെന്താ ഇന്ധനമാണോ ഒന്നും അറിയത്തില്ല. പേടിയാവുന്നത് കേട്ടോ. ഇത് ആരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിയാതെ ഒരുപാട് നാൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ തലയിൽ ഒഴിച്ചിനി. അവർക്ക് ഇനി എന്തെങ്കിലും അസുഖം വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഭാവിയില് ഇത് ഉപയോഗിച്ച് അരിയിക്കാനും കുളിക്കാനും എല്ലാ ആവശ്യത്തിലും പറഞ്ഞ പക്ഷേ ഇതെല്ലാം ആർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വരാം. ഏകദേശം 3/4 മണിക്കൂറോളം അതിനപ്പുറം വരെ കത്തി നിൽക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് ഈ കിടന്ന് കത്തുന്നത്. നമുക്ക് ആ തീ തന്നെ നോക്കാം, കത്തുന്ന കത്തുന്ന രീതിയുണ്ടോ, അതിന്റെ പവർ ഉണ്ടോ? കിണറും ഉണ്ട്, വെള്ളമുണ്ട്, 4 തൊടി വെള്ളം. ഒരിക്കലും പറ്റാത്ത കിണറാത്. എത്ര ഉണക്കത്തും 1 തൊടി വെള്ളമെങ്കിലും കാണും. അവസ്ഥയിൽ ഞങ്ങളിപ്പം വെള്ളത്തിന് വേണ്ടി കിടന്ന് അലയുക. ഈ കത്തുന്നത് ഡീസലാണോ പെട്രോളാണോ ക്രൂഡ് ഓയിലാണെന്നുള്ള അല്ല ഇവിടുത്തെ വിഷയം. കത്തുന്നത് ഇവരുടെ ഹൃദയമാണ്. ഇവിടെ ഇവിടെ അരി പുകയുന്നില്ല. ഇതിവിടെ കത്തുന്നുണ്ട്, ഇവിടെ അരി പുകയുന്നില്ല. എല്ലാവർക്കും ഇതൊരു കൗതുകമാണ്. നമുക്ക് ഇത് കൗതുകമല്ലത് അല്ലേ. ഞാനിപ്പോൾ 1 ആഴ്ച ഞാനിപ്പോൾ ജോലിക്ക് വിട്ടു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം അഞ്ചാലംമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് സുജീഷ്, ഇത് അശ്വതി. ഇവരുടെ വീട്ടിലേക്ക് വന്നതാണ്. ഒരു കൗതുകം നിറഞ്ഞ വാർത്ത. നമുക്ക് കൗതുകമാണ്, കാണുന്നവർക്കും കൗതുകമാണ്. പക്ഷേ ഇവരുടെയൊക്കെ നെഞ്ചി തീയാണ്. എന്താണെന്നല്ലേ, നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ വീട്ടിലെ കിണറാണിത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല. ആകെ കിട്ടുന്ന ലൈൻ പൈപ്പിലെ വെള്ളം ഇപ്പോൾ കിട്ടാനുമില്ല. 1 മാസമായിട്ട് അങ്ങ് ഒരു ദൂരെ 1 കിലോമീറ്റർ ദൂരെ പോയാണ് ഞാൻ വെള്ളം കോരി എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളായാലും ഞങ്ങളുടെ വീട്ടാവശ്യത്തിനായാലും ഉപയോഗിച്ച് വരുന്നത്. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിന് തൊട്ട് മുകളിലായിട്ട് 2 പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ലീക്കേജ് മൂലമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇത് ഡീസലും പെട്രോളും കലർന്ന് കിടക്കുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു തെളിമ കണ്ടപ്പോൾ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു. ഇറച്ചെടുത്തപ്പോഴാണ് ഇച്ചിരി കുഴമ്പ് രൂപത്തിൽ വരുന്നതായിട്ട് കണ്ട് എൻ്റെ ഹസ്ബൻഡ് അതെടുത്തൊന്ന് കത്തിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇതാണ്ട്. ഈ നഖം കാണുമ്പോൾ അറിയാം, ഈ കറുത്ത് കിടക്കുന്ന മൊത്തം പുകച്ച് പുക നല്ല പോലെ, ആ പുക കൊണ്ട് എൻ്റെ മൂക്ക് നല്ല ശ്വാസംമുട്ട് വരെ ഉണ്ടായി. കത്തുവാണ്, നല്ല പോലെ കത്തുവാണ്. ആ ഈ വെള്ളം നല്ല പോലെ കത്തി അങ്ങ് എരിയാണ്. ഒരു മണിക്കൂർ വരെ അത് കത്തി ഇങ്ങനെ നിൽക്കും. പെട്രോളാണെന്നാണ് ഞങ്ങളുടെ അത് നിഗമനം. പിന്നെ ഇനി പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപേക്ഷ. അവർ വന്ന് ഇനി അത് ചെക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയിക്കും. ഇവിടുന്ന് ഈ വെള്ളം ഞങ്ങൾ കുടിച്ചിട്ട് ഭയങ്കര വിഷമം. കാരണം പണ്ട് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി, അന്നത്തെ കാലത്ത് അറിയാമല്ലോ ഈ റിങ്ങൊക്കെ ഇറക്കി വെക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് മൂടണമെന്ന് തന്നെ മനസ്സില്ല, നല്ല വിഷമം. ഈ വെള്ളം ഇതിലുണ്ടായിട്ട് അങ്ങ് അത്രയും ദൂരെ പോയി കോരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൂരെ പോയി തുണി കഴുകുന്നതും കൊച്ചിനെയും കുളിപ്പിച്ച് അവരെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഇത്രമാത്രം പെട്രോൾ അടിച്ച് വേണം ഞങ്ങൾ വണ്ടിക്കകത്ത് പോയി വരണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കുടിവെള്ളം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട്. കുടിവെള്ളത്തിന് വേണ്ടി കിണറും ഉണ്ട്, വെള്ളമുണ്ട്, 4 തൊടി വെള്ളം. ഒരിക്കലും പറ്റാത്ത കിണറാത്. എത്ര ഉണക്കത്തും 1 തൊടി വെള്ളമെങ്കിലും കാണും. ആ അവസ്ഥയിൽ ഞങ്ങളിപ്പം വെള്ളത്തിന് വേണ്ടി കിടന്ന് അലയുക. എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത്, അമ്മയ്ക്ക് പോയി കിടന്ന് കോരാൻ പറ്റത്തില്ല. അവർ കശുവണ്ടി തൊഴിലാളിയാണ്. എൻ്റെ ഭർത്താവും ഞങ്ങൾ അടങ്ങുന്ന ഈ കുടുംബത്തിൽ എന്തുമാത്രം വെള്ളം വേണം, ഒരു വീട്ടിൽ എന്തെല്ലാം ആവശ്യത്തിനാണ് വെള്ളം വേണ്ടത്. അതിന് പേര് ഞങ്ങൾ കിടന്ന് നല്ല രീതിയിൽ കിടന്ന് ബുദ്ധിമുട്ട്. ഞങ്ങൾ ഈ ഒരു വീടിനെ ഉള്ളപ്പോൾ ഇത്രയും രൂക്ഷമായ അവസ്ഥ. പെട്രോളും ഡീസലും കലർന്ന് കിടക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉറപ്പാത് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഞാനിത് കത്തിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് പരിപൂർണ വിശ്വാസമാവും. വേണ്ടത് ഞാൻ കത്തിക്കാൻ പോവാന്നേ. ഇപ്പം എന്നാൽ അതിൻ്റെ റിസൾട്ട് സാധാരണ വെള്ളത്തിലിട്ട അണഞ്ഞല്ലേ പോകുന്നത്. ഇതിപ്പം കത്തി കത്തി കയറുന്നത് കാണാം. ഇപ്പം തൊടാനും പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാ. കുടിവെള്ളം ഇതാ. ഇത് ഞങ്ങൾക്ക് കുളിക്കാനും പറ്റത്തില്ല. ആഹാരം കൊച്ചുങ്ങളെ തലയിൽ കുറേ നാൾ ഞങ്ങൾ എടുത്ത് ഒഴിച്ച്. ഇത് ആരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിയാതെ ഒരുപാട് നാൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ തലയിൽ ഒഴിച്ചിനി. അവർക്ക് ഇനി എന്തെങ്കിലും അസുഖം വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഭാവിയിൽ ഇത് ഉപയോഗിച്ച് അരി വയ്ക്കാനും കുളിക്കാനും എല്ലാ ആവശ്യത്തിലും. ആ ഇതിന് ഈ പുക കിട്ടുമ്പോൾ തന്നെ ഈ കൊച്ചിന് ശ്വാസം മുട്ടാ. കുറേ നാളങ്ങളൊക്കെ ഉപയോഗിച്ച് ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും കുളിക്കാനും. കിണറ്റിൽ നിന്ന് കോരിയ ഒരു വെള്ളമാണ് ഈ കത്തുന്നത്. കണ്ടോ, സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കുടിക്കാനായിട്ട് കിണറ്റിൽ നിന്ന് കോരിയ കുടിവെള്ളമാണ് ഈ നിന്ന് കത്തുന്നത്. ഇത് പെട്രോളാണോ ഡീസലാണോ വേറെന്താ ഇന്ധനമാണോ ഒന്നും അറിയത്തില്ല. പേടിയാവുന്നത് കേട്ടോ. ഭയാനകമായ അവസ്ഥ. ഈ പാവങ്ങൾ കുടിവെള്ളം ഇവരുടെ കുടിവെള്ളം മൂട്ടിയിട്ട് 2.5 വർഷത്തോളമായി. ആരോട് പറയാനാണ്? ഇത് കൊല്ലം അഞ്ചാലംമൂട്ടിലാണ് ഈ ഒരു ദയനീയമായ സംഭവം. ഭയങ്കര ചൂടാണ് കേട്ടോ, നിന്ന് കത്തുവാണ്. പെട്രോളിനെക്കാട്ടി വേറെ എന്തോ രീതിയിലാണ്. പെട്രോളൊക്കെ കുറച്ചേ കത്തത്തുള്ളൂ. ഇത് ഭയങ്കരമാണ് കേട്ടോ. സാധാരണ വെള്ളത്തിൽ ആരും വിശ്വസിക്കത്തില്ല. സാധാരണ വെള്ളത്തിൽ നമ്മൾ തീയിടുമ്പം അണഞ്ഞു പോവാണ്. ഇത് കണ്ട ആളിക്കത്തുവാണ്, ആളിക്കത്തുവാണ്. 2021 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ പരാതിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. കൃത്യമായ രീതിയിൽ നമുക്കത് അതിൻ്റെ പരിഹാരം കണ്ടത് തന്നില്ല അവർ. ഇത് ഏകദേശം 3/4 മണിക്കൂറോളം പറഞ്ഞ പക്ഷേ ഇതെല്ലാം ആർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വരാം. ഏകദേശം 3/4 മണിക്കൂറോളം അതിനപ്പുറം വരെ കത്തി നിൽക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് ഈ കിടന്ന് കത്തുന്നത്.
ഒരു പെട്രോൾ കത്തിച്ചാൽ പോലും ഇങ്ങനെ നിന്ന് കത്തത്തില്ല, അത്ര ദൈർഘ്യത്തോടെ ഈ സാധനം കത്തുന്നത്. ഇങ്ങനെ ഞാൻ കത്തും, ഈ കത്തലിനകത്ത് പിന്നെ അവസാനം പിന്നെ തിരിപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കത്തുന്നത് അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അത് ഒരു മാറ്റമില്ല, അത് ഒന്നൊന്നര മണിക്കൂറോളം ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും. കത്തി നിൽക്കുന്നത് ഞങ്ങള് ഇത് ആദ്യം ഞങ്ങള് ഇത് സ്മെല്ല് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങളെ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഇതായിരിക്കും വെച്ചാൽ, ഞങ്ങളങ്ങനെ ഒരു മൂന്നാല് മാസം ഞങ്ങൾ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്ന കണ്ടല്ലേ. അപ്പോൾ ഇത് അറിയുന്നില്ല നമ്മൾ. അപ്പോൾ കോരിക്കൊണ്ട് നമ്മൾ കുറേ കുടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ഒരാഴ്ചയോളം ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോട്ട് പോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഇതിനകത്ത് മൊത്തം ഒരു പാട പോലെ പിടിച്ചിടക്കും. ഞങ്ങനെ കാരണത്തിൽ ഇങ്ങനെ ഒരു ഒരു വട്ടി വെള്ളം കോരി നോക്കിക്കൊണ്ട് നല്ല പ്യുവർ പെട്രോൾ ഓയിൽ മയമായി. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ പ്രൈവറ്റിൽ കൊടുത്ത് കാശ് കൊടുത്ത് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഓയിലിൻ്റെയും ഗ്രീസിൻ്റെയും കണ്ടൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികൾക്ക് നമ്മൾ ഹെൽത്തിലായാലും പിന്നെ ഈ പറഞ്ഞ ഈ പമ്പിൻ്റെ ഓണർക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തതാണ്. അപ്പോൾ അവർ അതിന് വേണ്ട രീതിയിൽ പരിഹാരം കണ്ടെത്തുമ്പോൾ തന്നില്ല. നമ്മൾ ഇത് കത്താൻ കാരണം ഡീസലും പെട്രോളും തന്നെ തന്നെ. അത് ഇവിടുത്തെ അടുത്തുള്ള പമ്പിൽ നിന്ന് തന്നെ വരാനാണ് ചാൻസ്. അല്ലാതെ ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബ് രാജ്യം ഒന്നല്ല ഇവിടെ കുത്തിയെടുക്കാൻ. അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് 10-25 രൂപയ്ക്ക് നമുക്ക് ഇപ്പം പെട്രോൾ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. നമുക്ക് വീട്ട് കാശാകും. സംസ്കരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ചെയ്തതിനു. നമുക്കത് നമുക്ക് ആദ്യം വേണ്ട നമുക്ക് കുടിക്കാനുള്ള വെള്ളം. കുടിക്കാൻ വെള്ളമല്ല പിന്നെ എന്ത് സംസ്കരിച്ചിട്ട് എന്താ കഴിയും. പിന്നെ ഞാൻ വിഷം പണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണി നിർത്തിയായിരുന്നു. അപ്പം ഞാൻ ഇപ്പം രണ്ടാല വിടക്കൊക്കെ വരും നമ്മൾ ഈ മൂന്ന് വെള്ളം കൊണ്ട്. ഇതിപ്പം ദൈവം തന്ന നിധി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാത്തതിൽ നമുക്ക് കിട്ടുന്നതാണ്. പമ്പ് വരെ ഏത് രീതിയിലും പമ്പ് വെക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ രണ്ട് പമ്പാണ് തൊട്ടടുത്തുള്ളത്. ഇത്രയും ഈ രണ്ട് പമ്പ് ഇത്രയും ജനവാസമുള്ള മേഖലയിൽ ഈ രണ്ട് പമ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. അത്രയും തിരക്കുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറി അടുത്ത പമ്പ് അവർക്ക് അനുവദിക്കും. ഇത്രയും തൊട്ടടുത്ത് തന്നെ ഇത്ര രണ്ട് പമ്പുകൾ അനുവദിക്കും. ഇത്രയും ജനവാസം നടക്കുന്നിടത്ത് കാലക്രമേണ വന്നുകൊണ്ടേയിരിക്കും. ഈ ലീക്കേജ് ഇത് കണ്ടുപിടിക്കാനുള്ള സർക്കാർ പോലും അത് നിൽക്കുന്നില്ല. ഈ ലീക്കേജ് വരുമ്പോൾ സർക്കാർ ഏതെങ്കിലും രീതിയിൽ പരിഹരിച്ച് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഭൂമിയിലേക്ക് ഇത് ആവുകയില്ല ചെയ്യുന്നത്. കുടിവെള്ളം ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 7 കിലോമീറ്ററോ ഞങ്ങൾ സഞ്ചരിച്ച് ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾ തുണി കഴുകുന്നതായാലും മറ്റുള്ള ഞങ്ങൾ 2 ദിവസം ഇവിടെ കാണത്തില്ല. 2 ദിവസം അവിടെ ആയിരിക്കും. അവിടെ നിന്നെല്ലാം കഴി വൃത്തിയാണ് ഇവിടെ വരുന്നത്. പിന്നെ 2 ദിവസം തുണിയായി നമ്മൾ കെട്ടി പുറകെയില്ല. പണ്ടല്ല നാടോടികൾ പോകുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്ര ദൈനമാണ്. കൂടി പറഞ്ഞില്ലേ കൊച്ചുങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് ചില ദിവസങ്ങളിൽ വെള്ളം കിട്ടത്തില്ല. അതെ, ഞാൻ കുളിച്ചിട്ട് 2 ദിവസമായി. സത്യം പറഞ്ഞ നമ്മുടെ അവസ്ഥയാണ്. നമുക്കത് ഞാൻ രാവിലെ എൻ്റെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം കോരിക്കൊണ്ട് വെച്ച്. ഞാൻ കുളിച്ചാലും വേണ്ടി മക്കൾക്ക് അവർ 2 പ്രാവശ്യം കുളിപ്പിക്കണം. ഞാൻ 2 പ്രാവശ്യം കുളിച്ച് നമുക്ക് ശീലമുള്ളതുകൊണ്ട് അവരെയും 2 പ്രാവശ്യം കുളിച്ച് ശരിയാണ്. പക്ഷേ നമുക്കിപ്പം സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൗൺസിലറെ വിളിച്ചായിരുന്നു. 3 പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ നമുക്ക് വെള്ളം എങ്ങനെയും വെള്ളം ഒത്തിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു വീട്ടുകാർക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റത്തില്ല, ഒരു 10 വീട്ടുകാരെ ഞാൻ ഒപ്പിച്ച് കൊടുക്കാമെങ്കിൽ അവർ വെള്ളം ഒത്തിച്ചേരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ മനുഷ്യനല്ലേ, ഞാൻ മൃഗമല്ലോന്നു. ഒരു പ്രത്യേക സെപ്പറേറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇന്നലെ തന്നെ നമുക്ക് ഇതിൻ്റെ നിയമവശങ്ങൾ നമുക്ക് കൃത്യമായി അറിയത്തില്ല. അപ്പോൾ ഇതിന് കൃത്യമായി അറിയുന്നത് ഇപ്പോൾ ഹെൽത്തിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ ചെന്നിട്ട് പോലും അവർ കൃത്യമായ രീതിയിൽ നമ്മളെ പറഞ്ഞുവിട്ടില്ലെന്നുള്ളതാണ്. ഇത് കൗതുകത്തിൻ്റെ കാര്യമല്ല. ഇത് കൃത്യമായി ഇവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. നാളെ ഈ അവസ്ഥ എനിക്കും വരാം, തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കി കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നിലുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അവർ കുടിവെള്ളം ഇല്ല. അവരുടെ പ്രാഥമിക ആവശ്യത്തിന് പോലും അവർക്ക് വെള്ളം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ അധികാരികളെ വിളിക്കുമ്പോൾ, ഇവിടുത്തെ കൗൺസിലറായാലും വിളിക്കുമ്പോൾ, നീ നിങ്ങൾ ആളെ കൊണ്ടുപോകുക, ആളെ കൂട്ടിത്തുക, ഇതൊക്കെയാണോ എൻ്റെ ഒരു മറുപടി? അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ മനുഷ്യരാണ്, മൃഗങ്ങളൊന്നുമല്ല. അപ്പോൾ അത് കണ്ട് ഇത് കൗതുകമല്ല, ഇതിൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. കുടിവെള്ളം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. നാളെ ഈ വീട്ടിൽ എനിക്കും ഉണ്ടാവാം, അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്, ഓൾറെഡി തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. എല്ലാ വീടുകളിലും സംഭവമുണ്ട്. എല്ലാവരും ആരും തുറന്നു പറയുന്നില്ല. എല്ലാവരും അവരുടെ സാമ്പത്തിക പിന്നെ അവസ്ഥ ഭദ്രമായതുകൊണ്ട് അവരവർ അതേ രീതിയിൽ ജീവിച്ചു പോകുന്നു. ഇവരുടെ സാമ്പത്തിക അവസ്ഥ ഭദ്രമല്ല, അവർ പാവങ്ങളാണ്. ഇവർ 4 ദിവസം പണിക്ക് പോലെ ഈ വീട് പട്ടിണിയാവും. 4 ദിവസം ഇവർ പുറത്ത് മിനറൽ വാട്ടർ വെച്ച് കുടിക്കാൻ പറ്റുന്ന വീട്ടുകാരല്ല. ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അത് കൗൺസിലറായാലും ശരി, ഇവിടുത്തെ ആരധികാരികളായാലും അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ പെട്രോൾ പമ്പുകളുടെ സ്റ്റോറേജ്, അതായത് ഡീസലിൻ്റെ പെട്രോളിൻ്റെ സ്റ്റോറേജ് ശാസ്ത്രീയമായോണ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ആ അതിൻ്റെ ഇരയാണ്. അതായത് നിർമ്മാണ നമ്മുടെ പെട്രോൾ പമ്പുകളോ എന്തോ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശം പരിശോധിക്കപ്പെടാത്തതിൻ്റെ ഇരകളാണ് ഈ കാണുന്നവർ. ഇത് നമ്മൾ കൗതുകരമായിട്ട് കണ്ടു കളയേണ്ട ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കുടിവെള്ളമാണ് ഈ കുഞ്ഞുങ്ങൾ ഇത് കുടിച്ചെന്നാണ് പറയുന്നത്. 1 വർഷം ഈ 1 വർഷം ഈ കുഞ്ഞുങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇനി എന്തെല്ലാം അസുഖം ഉണ്ടാകുന്നു പിന്നെ അറിയാം. അപ്പോൾ ദയവ് ചെയ്ത് ഇത് റിക്വസ്റ്റാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഇവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കണം. ഈ കത്തുന്നത് ഡീസലാണോ പെട്രോളാണോ ക്രൂഡ് ഓയിലാണെന്നുള്ള അല്ല അവിടുത്തെ വിഷയം. കത്തുന്നത് ഇവരുടെ ഹൃദയമാണ്, ഇവരുടെ നെഞ്ചകമാണ്. ഇവിടെ ഇവിടെ അരി പുകയുന്നില്ല. ഇതിവിടെ കത്തുന്നുണ്ട്, ഇവിടെ അരി പുകയുന്നില്ല. എന്തായാലും അരിക്ക് പുകയാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ, മനസ്സിലാക്കണം. ഇതുണ്ടായി മുക്കി കാണിച്ചാലേ ഈ ഓയിൽ ഉണ്ടാ 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 എന്തുമാത്രം എന്തുമാത്രം ഓയിലാണെന്ന് നോക്ക് നിങ്ങൾ കണ്ടു കണ്ട
പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഡയറക്റ്റ് എടുത്ത് വണ്ടി ഓട്ടിക്കുക, ആ പരുവത്തിരിക്കുക. പെട്രോളാണോ ഇത്? ഡീസൽ മയമാണോ തോന്നുന്നു കൂടുതൽ? നോക്ക്, പെട്രോളാന്ന് വേപ്പറാവത്തില്ലേ? ഡീസൽ മണമാണ് കൂടുതൽ. ഡീസൽ ഓയിൽ ഏതാണ്ടൊക്കെ ഉണ്ട്, മിക്സഡാണ്, മിക്സ് ചെയ്താ വരുന്നത്. ഈ വെള്ളമാണ് കുടിച്ചതെന്ന് ആലോചിച്ചു കയറ്റ. കഴിഞ്ഞ രണ്ടര വർഷം, ഒരു വർഷം അവർ കുടിച്ചെന്നും പറയുന്നു ഈ വെള്ളം. ഇതെങ്ങനത്തതോ നിങ്ങൾ നോക്കിതാ, വേണ്ട വേണ്ട, കണ്ണ് കൈ നോക്ക്. ഈ അവസ്ഥ നോക്ക് നിങ്ങൾ. ഇത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, വളരെ സീരിയസ് ആയിട്ട്. ഈ പ്രദേശത്തിൻ്റെ ഈ മണ്ണിൻ്റെ അടിയിൽ എന്തുമാത്രം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ല ഈ ഇന്ധനം ഉണ്ടെന്ന് അറിയാം. അപ്പോഴും എന്തുമാത്രം എന്തുമാത്രം ഈ പെട്രോൾ ടാങ്ക് പെട്രോൾ ഇവിടുന്ന് ലീക്കേജ് ആയി ഈ മണ്ണിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ കിണറ്റ് വരണമെങ്കിൽ എന്തുമാത്രം ഇവിടുന്ന് പമ്പുമായിട്ട് ദൂരം ഏകദേശം 800 മീറ്റർ 600 മീറ്റർ ഉണ്ട്. ഈ 600 മീറ്ററിൻ്റെ അടിത്തട്ടിൽ എന്തുമാത്രം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ എന്ത് ഓയില കാണുമായിരിക്കും ഇത്രയും ഇവിടെ ഈ കിണറ്റ് വരണമെങ്കിൽ. നിങ്ങളെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഈ അധികാരികളോട് പറയാനുള്ളത്, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഈ പാവങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം. കൗൺസിലോട് പറഞ്ഞപ്പോൾ ഉള്ള കഥ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് അപേക്ഷിക്കാനുള്ള. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യ ഭർത്താവ്, അവർ അന്നന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു സാധു കുടുംബം, അവർക്കാണ് ഈ ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്.